പുൽക്കോട്ടി കുടുംബത്തുനിന്നാ. അവിടെ കൊച്ചമ്മക്ക് പേറ്റു നോക്ക് കലശില, ഒന്ന് വേഗം പോയോ. കേടും വയ്യാഴിയും ഇല്ലാണ്ട് ഒരു കുട്ടീനെ തരണ യേശുപ്പ. ഉപ്പൂപ്പേ 1833 December 7 കുന്നംകുളം പുലിക്കോട്ടിൽ തറവാട്ടിൽ താരൂ കുര്യത് താണ്ഡമദമ്പതികളുടെ സന്താനമായി ഉട്ടൂപ്പ് എന്ന കോമള ബാലൻ ജനിച്ചു. പിതാമഹന്റെ സഹോദരൻ കോട്ടയം പഴയ സെമിനാരി സ്ഥാപകൻ ജോസഫ് മാർ ദിവനാസിയോസ് മലങ്കര മെത്രാപ്പോലിത്തായുടെ ജീവിത മാതൃകയും മാതാപിതാക്കളുടെ നൈഷ്ഠിക ക്രൈസ്തവ ജീവിതവും ഈ ബാലനെ സ്വാധീനിച്ചു. പ്രാർത്ഥനാ നിർഭരമായ ഭവനാന്തരീക്ഷത്തിലാണ് ഉട്ടൂപ്പ് വളർന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ടി തന്റെ പിതൃ സഹോദരനായ യോസഫ് കത്തനാരോടൊപ്പം ആർത്താറ്റ് സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് ഉട്ടൂപ്പ് യാത്രയായി. ഈ കാലയളവിൽ വിവിധ ഭാഷകളിലും സഭാചരിത്രത്തിലും ആരാധനയിലും ഈ ബാലൻ അവഗാഹം നേടി. കുതിരസവാരിയിലും ഇദ്ദേഹം പ്രവീണനായിരുന്നു. അസാമാന്യമായ ബുദ്ധിശക്തിയും നിദാന്ത പരിശ്രമവും അചഞ്ചലമായ ദൈവവിശ്വാസവും കൊണ്ട് യൗവനത്തിൽ തന്നെ ഏവരുടെയും ഹൃദയത്തിൽ ഉട്ടൂപ്പ് ചിരപ്രതിഷ്ഠ നേടി. ഉട്ടൂപ്പ് എന്ന ബാലൻ, രണ്ടാം തിരുമേനി എന്ന് പറഞ്ഞ അദ്ദേഹം ചെറുപ്പത്തിലെ വളരെ ദൈവഭക്തനുമായിരുന്നു. തിരുമേനിൻ്റെ മാതാപിതാക്കന്മാരെ വളരെ ദൈവഭക്തിയുള്ളവരായിരുന്നു. അവരുടെ ആ ശിക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നതും ആ കാര്യത്തിൽ അദ്ദേഹം വളരെ ശുശ്രൂഷ ചെയ്യുന്നതിലൊക്കെ എല്ലാ ശുശ്രൂഷ ചെയ്യുന്നതിലും വളരെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ അത് ഒന്നാം തിരുമേനിയുടെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള സംശയമൊന്നുമില്ല. കാര്യത്തിൽ പുൽക്കോട്ടിൽ ഒന്നാം തിരുമേനിയുടെ കബറിങ്ങിൽ കൊച്ചുനാളിലെ പോയി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുമുണ്ട്. അതാണ് അദ്ദേഹത്തിന് പിന്നെ ഭാവിയിലേക്ക് തുണയായി തീർന്നത്. എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എല്ലാ ഭാഷ എന്ന് പറഞ്ഞാൽ സുറിയാനി, ഇംഗ്ലീഷ്, നമ്മുടെ മാതൃഭാഷ മലയാളം, അങ്ങനെയുള്ള എല്ലാ ഭാഷയും ഒരു 4-5 ഭാഷ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. സഭയ്ക്ക് ചെയ്തിടത്തോളം ഒരു എന്താണെന്നുള്ളത് പറഞ്ഞാൽ തീരില്ല. അത്രയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് തീർത്തിട്ടുണ്ട്. തൻ്റെ 21-ാം വയസ്സിൽ സെമിനാരി സ്ഥാപകൻ്റെ പാതയിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് യുവാവായ ഉട്ടൂപ്പ് പ്രവേശിച്ചു. കുന്നംകുളം ചിറളയം പള്ളിയിലായിരുന്നു പ്രഥമ ബലിയർപ്പണം.
സ്വഭാവമഹിമ കൊണ്ടും വിശുദ്ധ ജീവിതം കൊണ്ടും ഉട്ടൂപ്പ് കഥനാറുടെ ഖ്യാതി മലങ്കരയിലെങ്ങും പരന്നു. വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലൂടെ സഭ പ്രയാണം ചെയ്ത നാളുകളായിരുന്നു അത്. സഭയിൽ ഭിന്നത സൃഷ്ടിച്ച നവീകരണവാദവുമായി പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസോസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നിലകൊണ്ട കാലം. മലങ്കരയുടെ പാരമ്പര്യവും വിശ്വാസവും സംരക്ഷിക്കുന്നതിന് ഒരു മേൽപ്പെട്ടക്കാരനായി വാഴിക്കാൻ സുസമ്മതനായിരുന്ന ഉട്ടൂപ് കത്തനാരെ സഭാമക്കൾ മർദിയനിലേക്ക് അയച്ചു. ഇന്നത്തെ തലമുറയ്ക്കും പരിചയപ്പെടുത്തുന്നതിന് നമുക്ക് അതിയായ സന്തോഷമുണ്ട്. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിയോനീസിയസ് രണ്ടാമൻ തിരുമേനി 45 വർഷത്തോളം മലങ്കര സഭയെ ഭരിച്ച ഒരു അപൂർവ വ്യക്തിത്വമുള്ള തിരുമേനിയായിരുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു പിതാവായിരുന്നു പുലിക്കോട്ടിൽ മാർ ദിയോനീസിയസ് രണ്ടാമൻ തിരുമേനി. അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള സഭാ പരിപാലനം ഇന്നത്തെ നൂറ്റാണ്ടിലും അത് വളരെ അന്വർത്ഥമായ രീതിയിൽ പരിലസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള പഠിപ്പിക്കലും സഭയ്ക്ക് എന്നാളും അമൂല്യമായ ഒരു സ്വത്താണ്. വളരെ ക്ലേശകരമായ യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം മർദിനിലെത്തി. 1864 May 8 തീയതി ഉട്ടൂപ്പ് കത്തനാരെ പരിശുദ്ധ യാക്കോബ് ദിദിയൻ പാത്രിയാർക്കീസ് ബാവ റമ്പാനാക്കുകയും അടുത്ത ദിവസം തന്നെ ജോസഫ് മാർ ദിവന്നാസ്യൂസ് എന്ന പേരിൽ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സായിരുന്നു. 1865 പാത്രിയാർക്കീസ് ബാവയുടെ പക്കൽ നിന്ന് സ്താത്തിക്കോൻ എന്ന അധികാരപത്രവുമായി ജോസഫ് മാർ ദിവന്നാസ്യൂസ് മലങ്കരയിൽ തിരിച്ചെത്തി. ഇക്കാലത്തൊക്കെയും പാലക്കുന്നത്ത് മാർ അത്താനാസിയോസ് സഭാവിശ്വാസത്തിനെതിരായ നവീകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും തിരുവിതാംകൂർ മഹാരാജാവിനെക്കൊണ്ട് തനിക്കനുകൂലമായ രാജകൽപ്പനകൾ പുറപ്പെടുവിപ്പിക്കുകയും ആയിരുന്നു. സഭയുടെ പാരമ്പര്യവും സ്വത്തും അന്യാധീനപ്പെടുന്നത് കണ്ട മാർ ദിവന്യാസിയോസ് ഗത്യന്തരമില്ലാതെ പ്രശ്നപരിഹാരാർത്ഥം അന്ത്യോക്യ പാത്രിയാർക്കീസിനെ മലങ്കരയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ പാത്രിയാർക്കീസ് മലങ്കരയിലെത്തി. മുളന്തുരുത്തിയിൽ മലങ്കര പള്ളിയോഗം വിളിച്ചുകൂട്ടി. ഈ യോഗം അസോസിയേഷൻ രൂപീകരിക്കുകയും മാർ ദിവന്യാസോസിനെ അധ്യക്ഷനാക്കുകയും ചെയ്തു. എന്നാൽ പാത്രിയാർക്കീസിന്റെ അധികാര പ്രമത്തത പുതിയ പ്രതിസന്ധികൾക്ക് വഴിതെളിച്ചു. 1876 പാത്രിയാർക്കീസ് മർത്തോമൻ പള്ളിയിൽ വെച്ച് വിളിച്ചുകൂട്ടിയ മുളന്തുരുത്തി സുന്നഹദോസിലെ പല തീരുമാനങ്ങളും മലങ്കര സഭയുടെ സ്വത്വത്തെയും സ്വാതന്ത്ര്യത്തെയും വെല്ലുവിളിക്കുന്നതായിരുന്നു. സഭാസ്നേഹിയായ മാർ ദിവന്നാസിയോസ് ഇതിനെ നഖശികാന്തം എതിർത്തു. തുടർന്ന് നീണ്ട കോടതി വ്യവഹാരങ്ങളുടെ നാളുകളായിരുന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസിന്റെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനകളുടെ ഫലമായി 1889 റോയൽ കോർട്ട് വിധിയിലൂടെ അദ്ദേഹം വിജയം വരിച്ചു. ഇത് സഭാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. മലങ്കര സഭാചരിത്രത്തിൽ കാലം മായ്ക്കുവാൻ സാധിക്കാത്ത ദാർശനിക ഭാവമുള്ള ഒരു പിതാവായിരുന്നു പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ തിരുമേനി. പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകത്തിനും വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് താൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരത്തക്കവണ്ണം പ്രയത്നിച്ചിട്ടുണ്ട്. സഭയുടെ വളർച്ചയ്ക്ക് ബഹുവിധമായ
പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടിയിരുന്നു. നവീകരണ പ്രസ്ഥാനക്കാർ സഭയുടെ വിശ്വാസത്തെ അട്ടിമറിക്കുവാൻ പരിശ്രമിക്കുകയും അതുപോലെ വ്യവഹാരങ്ങളിലൂടെ അനേക പ്രതിസന്ധികൾ തിരുമേനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടും ഉൾക്കാഴ്ചയോടും കൂടെ കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു പിതാവാണ് സ്മര്യ പുരുഷൻ. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏത് ത്യാഗവും അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. സഭയുടെ വിശ്വാസത്തെ അട്ടിമറിക്കുവാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. സഭയുടെ ഭരണക്രമങ്ങൾ ചിട്ടയും അടുക്കും ഉണ്ടാകത്തക്ക വണ്ണമുള്ള രൂപീകൃതമായ ഒരു ഘടനാ രൂപം ആ പരിശുദ്ധ പിതാവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. മലങ്കര സഭയുടെ വളർച്ചയിൽ മാത്രമല്ല തിരുമേനി ശ്രദ്ധിച്ചിരുന്നത്, കേരള സമൂഹത്തിൻ്റെ മൊത്തം വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അത്യധ്വാനം ചെയ്തിരുന്നു. മാധ്യമ പ്രവർത്തനങ്ങളിലെ തിരുമേനി ഇടപെട്ടു. അതുപോലെ ആരാധനാപരമായ ഏകീകരണങ്ങൾ ഉണ്ടാകാൻ തിരുമേനി ആഗ്രഹിച്ചു. ആധ്യാത്മികമായ പ്രസ്ഥാനങ്ങൾ, സന്യാസി സന്യാസിനി സംഘങ്ങൾ മുതലായവ സ്ഥാപിച്ചു. പള്ളിയും പള്ളിക്കൂടവും സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുമേനി ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് അനിവാര്യമായിരുന്നു. അതുപോലെ അത് വളരെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവിൻ്റെ ദീർഘവീക്ഷണം വളരെയേറെയായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയെ പരിമല തിരുമേനിയാകത്തക്കവണ്ണമുള്ള നിലയിൽ പ്രോത്സാഹിപ്പിച്ച് പരിമല സെമിനാരി സ്ഥാപിച്ച് അവിടെ വൈദിക വിദ്യാഭ്യാസം ആരംഭിച്ച് അങ്ങനെ തിരുമേനിയുടെ ദീർഘവീക്ഷണം വളരെയേറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ആഭിവന്യ തിരുമേനിയുടെ ജീവിത മാതൃക നമുക്കെന്നും പ്രചോദനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 4.5 പതിറ്റാണ്ടുകാലം മലങ്കര സഭയെ ധീരോദാത്തം നയിച്ച ജോസഫ് മാർ ദിവ്യാസ്യൂസ് മെത്രാപ്പോലീത്ത അന്യാദൃശ്യമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. വൈവിധ്യമാർന്ന കർമ്മമേഖലകളിലൂടെ കാലോചിതമായ നേതൃത്വം നൽകി സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം ഒരു ദിശാബോധം നൽകി. ഈ പുണ്യപിതാവിൻ്റെ ഭരണതന്ത്രജ്ഞതയും ക്രാന്തദർശിത്വവുമാണ് സഭയെ ഭാവിയിലേക്ക് കൈപിടിച്ച് നയിച്ചത്. കേരളത്തിലെ ലിഖിത ഭരണഘടനയുള്ള ആദ്യത്തെ ഭരണ സംവിധാനമായിരുന്നു അദ്ദേഹം രൂപം കൊടുത്ത മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ. ഇതിനായി 1873 പരുമല സുന്നഹദോസിൽ ആരംഭിച്ച ശ്രമമാണ് 1876 മുളന്തുരുത്തിയിൽ വിജയം കണ്ടത്. സഭയിൽ ആത്മീയ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൈദിക സംഘം, സൺഡേ സ്കൂൾ, MGOCSM എന്നീ പ്രസ്ഥാനങ്ങളെ രൂപകൽപ്പന ചെയ്തതും സ്മര്യപുരുഷന്റെ സംഘാടക പാടവത്തിന് ഉദാഹരണങ്ങളാണ്. സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി മഹാജനസഭ, സഭകൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി ജാതി ഐക്യ സംഘം എന്നീ സംഘടനകൾ സ്ഥാപിച്ച മാർ ദിവ്യാസ്യൂസിനെ കേരളീയ നവോത്ഥാനത്തിന്റെ തുടക്കക്കാരനായി നമുക്ക് ദർശിക്കാം. പുതിയ തലമുറയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒന്നാണ് തിരുമേനിയുടെ ജീവചരിത്രം. തിരുമേനി സഭയ്ക്ക് നൽകിയ, സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. 100 വർഷത്തിനപ്പുറം ഗവൺമെൻറ് ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വഴികാട്ടുകയും ചെയ്ത ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പുലിക്കോട്ടിൽ കൊച്ചു തിരുമേനി. 200-ലധികം പള്ളിക്കൂടങ്ങൾ ആ കാലഘട്ടത്തിൽ തിരുമേനി നേതൃത്വം കൊടുത്ത് തുടങ്ങി എന്നുള്ളത് ഇന്നൊരു പക്ഷേ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നാം. ഇന്ത്യ രാജ്യത്തിന് പോലും ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് സഭയ്ക്ക് ഭരണഘടന ഉണ്ടാക്കാൻ എല്ലാ രംഗത്തും സാമൂഹ്യ നന്മയും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ തിരുമേനി വഹിച്ചിട്ടുള്ള നേതൃത്വവും
സംഭാവനയും വളരെ വലുതാണ്. ആ സംഭാവനകൾ പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ഈ ഡോക്യുമെൻ്ററി കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അക്ഷരസ്നേഹിയായ അജപാലകനായിരുന്നു മാർ ദിവന്യാസ്യൂസ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളുടെ കൂരിരുട്ടിനെ അക്ഷരപ്രകാശം കൊണ്ട് തുടച്ചു നീക്കിയ കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. കോട്ടയത്തിനു പുറമെ പരുമലയിലും തഴക്കരയിലും കുണ്ടറയിലുമായി അദ്ദേഹം സ്ഥാപിച്ച വൈദിക പരിശീലന കേന്ദ്രങ്ങളാണ് സഭയുടെ ആധ്യാത്മിക വളർച്ചയുടെ മുഖ്യ സ്രോതസ്സായി ഇന്നും വർത്തിക്കുന്നത്. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻ, കരുവാറ്റ മാർ യാക്കോ ബുർദാന പള്ളി, തിരുവനന്തപുരം സെന്റ് ജോർജ് പള്ളി തുടങ്ങി മലങ്കരയിലെങ്ങും അനേകം ദേവാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. കുന്നംകുളം MGD സ്കൂൾ, കോട്ടയം MD സ്കൂൾ, തിരുവല്ല MGM സ്കൂൾ ഉൾപ്പെടെ 250-ലധികം വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിച്ച മാർ ദിവന്യാസ്യൂസിനെ സാംസ്കാരിക കേരളത്തിന് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. മുളന്തുരുത്തിക്കടുത്ത് വെട്ടിക്കലിൽ ഒരു ദേറ സ്ഥാപിച്ച് മലങ്കരയിൽ ആദ്യമായി സന്യാസ പ്രസ്ഥാനത്തിന് ഈ പിതാവ് രൂപം നൽകി. പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായ സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിൽ മലങ്കര സഭയുടെ മെത്രാപ്പോലിത്തന്മാർക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ കോട്ടയം പഴയ സെമിനാരി കേരള സാംസ്കാരിക ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലാണ്. MD സ്കൂൾ സ്ഥാപകനെന്നറിയപ്പെടുന്ന പുലിക്കോട്ടിൽ യൗസേഫ് മാർ ദിവന്യാസ്യൂസ് അഞ്ചാമൻ തിരുമേനി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഈ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. അക്ഷരങ്ങളുടെ ഇടയൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തൻ്റെ പൂർവികനും മുൻഗാമിയുമായിരുന്ന അതേ പേരുകാരൻ പുലിക്കോട്ടിൽ യൗസേഫ് മാർ ദിവന്യാസ്യൂസ് മെത്രാപ്പോലീത്ത ആരംഭിച്ച കോട്ടയം പഴയ സെമിനാരിയിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം MD സ്കൂളുകൾ എന്ന പേരിൽ ഒരു വിദ്യാലയ ശൃംഖല സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ആളുമാണ്. അക്ഷരം ക്ഷരമില്ലാത്തതാണ് എന്നാണല്ലോ വ്യാഖ്യാനം. നാശമില്ലാത്ത അക്ഷരത്തിലൂടെ നമുക്ക് നാശരഹിതമായ അധ്യാത്മ വിദ്യയെ പ്രാപിക്കാൻ സാധിക്കും. മണലിൽ എഴുതി മായ്ച്ചു കളയുന്ന അക്ഷരത്തിലൂടെ അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ അക്ഷരങ്ങളിലൂടെ നമുക്ക് പ്രകാശം നൽകുകയും നമുക്ക് ഉൾക്കാഴ്ച നൽകുകയും ചെയ്ത പുലിക്കോട്ടിൽ യൗസേഫ് മാർ ദിവന്യാസ്യൂസ് മെത്രാപ്പോലീത്ത യഥാർത്ഥത്തിൽ കേരള സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു നാമമാണ്. പുതിയ തലമുറയ്ക്ക് അദ്ദേഹം പ്രകാശസ്തംഭമാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ സ്മരണ എന്നും നമ്മുടെ സംസ്കാരത്തിൽ ദീപസ്തംഭമായിരിക്കട്ടെ. മലങ്കര സഭയിൽ ആദ്യമായി അച്ചടി, പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു മാർ ദിവന്യാസ്യൂസ്. 1869-ൽ കൊച്ചിയിൽ വിവിധ ഭാഷകളിൽ അച്ചടി സൗകര്യമുള്ള സെന്റ് തോമസ് അച്ചുകൂടം സ്ഥാപിക്കുകയും കേരള പതാക, ഇടവക പത്രിക, സുറിയാനി സുവിശേഷകൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. സുറിയാനി ആരാധനാക്രമങ്ങൾ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. 1864-ൽ അദ്ദേഹം രചിച്ച ഒരു പരദേശയാത്രയുടെ കഥ മലയാളത്തിലെ തന്നെ രണ്ടാമത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ്. 19-ാം നൂറ്റാണ്ടിൽ തിരുക്കൊച്ചിയിൽ എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തും
വിദ്യാഭ്യാസ രംഗത്തും അനിഷേധ്യമായ ഒരു പങ്ക് വഹിച്ച ഒരു മഹൽ വ്യക്തിയാണ് പുലിക്കോട്ടിൽ തിരുവേണി. കേരളത്തിൽ ഉടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പത്ര പ്രവർത്തനത്തിലുള്ള താല്പര്യം കൊണ്ട് വർഗീസ് മാപ്പിളെ മലയാള മനോരമയും ഭാഷാഭോഷണിയും സ്ഥാപിക്കുന്നതിന് എല്ലാ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു താല്പര്യം കാണിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന മനോരമയും ഭാഷാഭോഷണിയും ഒക്കെ ഉണ്ടായത്. അതൊരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്. എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കേണ്ട ഉദാഹരണമാണ് നിധിയിരിക്കൽ മാണിക്കത്തനാരോടുകൂടി ചേർന്ന് ഒരു ഇക്യുമിനിക്കൽ മൂവ്മെൻറ്റ് അല്ലെ പ്രസ്ഥാനം തന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. അത് പല കാരണങ്ങൾ കൊണ്ട് അത് വിട്ടുപോയെങ്കിലും അത് ഒരു വലിയ പയനിയറിങ് എഫർട്ടായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. തിരുമേനിയെ കാണുന്നതിനും തിരുമേനിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനും കേരളത്തിൻ്റെ തിരുക്കൊച്ചിയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരുന്നതായിട്ട് എൻ്റെ പിതാവ് കെ സി മാമൻ മാപ്പിള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നത് സമയത്ത് കെ സി മാമൻ മാപ്പിള കൂടെ ഉണ്ടായിരുന്നെന്നും അതൊരു വലിയ ചാര ഇന്ന് അന്നത്തെ കാലത്ത് ഒരു വലിയ സംഭവമായിരുന്നെന്നും പറഞ്ഞു കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ഇന്നത്തെ സുറിയാനി സഭയിലുള്ള ആളുകൾ അദ്ദേഹം ചെയ്ത പയനിയറിങ് എഫർട്ട് ഒരു കാലത്തും മറക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ പോലുള്ള പയനിയേഴ്സ് ഈ സഭയ്ക്കുണ്ടായത് ഒരു ഈശ്വരാനുഗ്രഹമായി നമുക്ക് കരുതാം. മലങ്കര സഭയുടെ ഇന്നത്തെ ബഹുമുഖമായ ഉയർച്ചയ്ക്ക് നിദാനമായത് ഈ പുണ്യപിതാവിൻ്റെ ദീർഘദർശനത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പരിശുദ്ധ പരിമല തിരുമേനിയെയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെയും വിഗ്രഹവീക്ഷണത്തിലൂടെ മുന്നറിഞ്ഞ് സഭാ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇതിനുദാഹരണമാണ്. തൻ്റെ ജീവിതകാലത്ത് തന്നെ പിൻഗാമിയെ തിരഞ്ഞെടുത്ത് വാഴിച്ച ദീർഘദർശിയായിരുന്നു അദ്ദേഹം. മലങ്കര സഭയുടെ ഈ രാജശില്പി രാജകീയ പ്രൗഢിയോടെ സഭയുടെ കർമ്മപദങ്ങളെ വിശാലമാക്കി. അഷ്ടദിക്കുകളിൽ നിന്നെത്തിയ അജപാലക വൃന്ദങ്ങളുടെ ആദരവുകളോടെ കോട്ടയം ചെറിയ പള്ളിയിൽ വച്ച് 1909 ജൂലൈ 11 ആ പുണ്യപിതാവ് കാലം ചെയ്തു. ഈ ഗുരുവര്യൻ്റെ ഭൗതിക ശരീരം രാജകീയ പ്രൗഢിയോടെ മലങ്കര സഭയുടെ ആധ്യാത്മിക നഭോമണ്ഡലമായ പഴയ സെമിനാരിയിൽ ഖബറടക്കിയിരിക്കുന്നു. കാലാധിവർത്തിയായ ഈ പിതാവിൻ്റെ സ്മരണകൾ മലങ്കര സഭാമക്കൾ ഹൃദയങ്ങളിൽ പേറി സായൂജ്യമടയുന്നു. രാജകീയ പ്രൗഢിയോടെ മലങ്കര സഭയെ 20th century കൈപിടിച്ചു നടത്തിയ പുലിക്കോട്ടിൽ മാർ ജോസഫ് ദിവന്യാസ്യൂസ് 5 മലങ്കര മെത്രാപ്പൊലീത്ത സഭയുടെ രാജശില്പികളിൽ ഒരാളാണ്. ആധുനിക മലങ്കര സഭയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ട മലങ്കരയുടെ ഈ രാജശില്പി പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൽ വാണരുളിയ മലങ്കര മെത്രാപ്പൊലീത്തമാരിൽ ഒരിതിഹാസമാണ്. ദാർശനികനും അക്ഷരങ്ങളുടെ അമരക്കാരനും താപസശ്രേഷ്ഠനുമായ പുലിക്കോട്ടിൽ 2 തിരുമേനി ജനഹൃദയങ്ങളിൽ വിശുദ്ധരുടെ ശ്രേണിയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു.